In the previous class, we learned chapter 7, consideration for others. Today we are going to continue that lesson. All of you take your Modern Science textbook, page number 23. For first page, we already finished. Then take page number 24. What do you mean by consideration? It means to look at attentively. മറ്റുള്ളവരെ എല്ലാ തരത്തിലും പരിഗണിക്കുക. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നല്ല, വളരെ ചെറുതും എങ്കിൽ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയ കൺസിഡറേഷൻ എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. എ ലിറ്റിൽ ബോയ് വെന്റ് ടു ആൻ ഐസ്ക്രീം പാർലർ. മറ്റൊരു ഇൻസിഡന്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മഹാത്മാഗാന്ധി ട്രെയിനിൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷൂ ഊരി താഴെ പോയി. അപ്പോൾ അദ്ദേഹം സീറ്റിൽ ചെന്നിരുന്നിട്ട് മറ്റേ ഷൂ കൂടെ എടുത്തിട്ട് ആ ഷൂവിനടുത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഒരു ഫെലോ പാസഞ്ചർ ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഗാന്ധിജി പറഞ്ഞത്? അത് കിട്ടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലോ. രണ്ട് ഷൂ ഉണ്ടെങ്കിൽ ഒരാൾക്കത് പ്രയോജനപ്പെടും, ആർക്ക് പ്രയോജനമില്ലാതെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? അപ്പോൾ അത്രയും വളരെ ചെറിയ ഒരു കൺസിഡറേഷനാണ് ഗാന്ധിജി ഇതുവരെ കാണാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ചുറ്റും നമ്മുടെ കൺസിഡറേഷന് ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ട് അല്ലേ, അവരെയൊക്കെ ഒന്ന് പരിഗണിക്കാൻ പരിഗണിക്കേണ്ടതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇൻസിഡൻറ്റ് പറയുകയാണേ. ഒരു ബോയ് ഐസ്ക്രീം പാർലറിലേക്ക് ചെന്നു. എ ലിറ്റിൽ ബോയ് വെന്റ് ടു ആൻ ഐസ്ക്രീം പാർലർ ആൻഡ് ആസ്ക് ഹൗ മച്ച് ആൻ ഐസ്ക്രീം കപ്പ് കോസ്റ്റ്സ്. എന്നിട്ട് ചോദിച്ചു, ഈ ഐസ്ക്രീം ഒരു ഐസ്ക്രീം കപ്പിന് എത്ര രൂപയാണ് എന്ന് ചോദിച്ചു. വെയ്റ്റർ സെഡ് 10 rupees. വെയ്റ്റർ എന്താ പറഞ്ഞത്? ഒരു ഐസ്ക്രീമിന് 10 rupees. The little boy counted the coins in his pocket and asked the waiter how much a small cup costs. അവൻ പോക്കറ്റിൽ നിന്ന് മണി എടുത്ത് എണ്ണി നോക്കിയിട്ട് വീണ്ടും അയാൾ ചോദിക്കുകയാണ്, സ്മോൾ കപ്പിന് എത്ര രൂപയാണ്? The waiter got impatient and said 8 rupees. വെയിറ്റർ ഇമ്പേഷ്യൻ്റ് ആയാലും ക്ഷമ നശിച്ചു അല്ലേ. ആ ചെറിയ ഒരു 10 rupees ഏറ്റവും കുറഞ്ഞ ചാർജാണ്. അപ്പോൾ അത് 10 rupees എന്ന് പറഞ്ഞുകൊണ്ടേ വീണ്ടും ചെറിയ കപ്പിന്, അതിൻ്റെ ചെറുത് ചേർത്ത് ചോദിക്കുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള അല്ലേ, കടയിലൊക്കെ ചെന്നിട്ട് നമ്മൾ ആദ്യം വലിയ സാധനത്തിൻ്റെ വില ചോദിക്കും, പിന്നീട് നമ്മൾ ചോദിച്ചു വെച്ച് ഏറ്റവും അവസാനം കുറഞ്ഞ ഏറ്റവും ചെറിയ സാധനം എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു, അയാൾക്ക് ഒരു ദേഷ്യം വന്നു, അയാൾ ഉച്ചത്തോടെ പറഞ്ഞു 8 rupees. അപ്പോൾ വലിയ കപ്പിന് എത്രയാണ്? 10 rupees. ചെറിയ കപ്പിന് 8 rupees. ദ ബോയ് ആസ്ക്ഡ് ദ വെയിറ്റർ ടു ഗിവ് ഹിം ദ സ്മോൾ കപ്പ്. അപ്പോൾ സ്മോൾ കപ്പിന് 8 rupees എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ആ എനിക്ക് ആ ചെറിയ കപ്പ് ഐസ്ക്രീം തരാൻ പറഞ്ഞു. ആൻഡ് ദ ബോയ് ലെഫ്റ്റ്, ദ വെയിറ്റർ വാസ് ടച്ച്ഡ് ബൈ വാട്ട് ഹി സോ. ആ ലിറ്റിൽ ബോയി പോയി കഴിഞ്ഞ് വെയിറ്റർ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ടച്ച് ചെയ്തു. എന്താണ് ആ കാഴ്ച എന്നറിയണ്ടേ? ഓൺ ദ ബിൽ ദ ബോയ് ഹാഡ് പെയ്ഡ് 2 1-rupee coins ആസ് ടിപ്പ് ഫോർ ദ വെയിറ്റർ. എന്താണ് ആ ബില്ലിൽ അവൻ 2 rupees coin വെച്ചിരുന്നു ആ വെയിറ്റർക്ക് ടിപ്പായി, മനസ്സിലായോ? അപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ടല്ല, അവൻ്റെ കയ്യിൽ 10 rupees ഉണ്ടായിരുന്നു. പക്ഷെ അവന് ആ വെയിറ്ററിന് കുറച്ച് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോട്ടലിലൊക്കെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ വെയിറ്റർക്ക് എന്തെങ്കിലും നമ്മുടെ സന്തോഷത്തിന് നൽകുന്ന തുക, എന്തെങ്കിലും ചെറിയ തുക നമ്മൾ കൊടുക്കാറുണ്ട്, അതിനാണ് ടിപ്പ് എന്ന് പറയുക. അത് ബില്ലിൻ്റെ കൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ എക്സ്ട്രാ പൈസ ഇല്ല, അവനാകെ 10 rupeesേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അവന് വലിയ ബൗൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാമായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു? ആ വെയിറ്ററിനെ അവൻ കൺസിഡർ ചെയ്തു. വെയിറ്റർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്മോൾ കപ്പിൻ്റെ വില ചോദിച്ചത്. അതിന് 8 rupees ഉണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് 2 rupees ഇല്ലേ, അതവൻ ആ ബില്ലിൻ്റെ മുകളിൽ ടിപ്പായിട്ട് വെച്ചു. ഇതാ വെയിറ്റർ വല്ലാതെ ടച്ച് ചെയ്തു. കാരണം ബോയോട് അയാൾ കുറച്ച് ഒരു ഒരു നീരസം കാണിച്ചായിരുന്നു. He showed consideration for the waiter before he ordered his ice cream. And ആ ice cream order ചെയ്യുന്നതിന് മുമ്പ് അവൻ എന്താ ചെയ്തത്? He considered that waiter. Okay, what's the moral? We must have consideration for others. നമുക്ക് എപ്പോഴും മറ്റുള്ളവരിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നത് നമ്മളെ തന്നെ മാത്രം
ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു, എൻ്റെ വിശപ്പ് തീരാനായിട്ട് എനിക്ക് ഭക്ഷണം വേണമെന്ന് ചിന്തിക്കാറുണ്ട്. അത് വിളമ്പി നിൽക്കുന്ന വെയിറ്ററുണ്ട്, ആ ഹോട്ടലിന് പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, നമ്മളെ ഇങ്ങനെ മീൽസ് റെഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു വെയിറ്ററുണ്ടാകും അല്ലേ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. നമ്മൾ ഈ ആളുകളെ ഒന്നും നമ്മൾ പരിഗണിക്കാറേയില്ല. നമ്മുടെ വിശപ്പിന് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കും, കുറേ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ വേസ്റ്റ് ചെയ്ത ഭക്ഷണത്തിൻ്റെ വില മതി ഈ പാവപ്പെട്ട ആളുകൾക്ക് ടിപ്പായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്താൽ ബാക്കി ഒരു നല്ല തുക നമുക്ക് ഈ വെയിറ്റർക്കും ആ പുറത്ത് നിൽക്കുന്ന ആൾക്കും നമുക്ക് ടിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട ആളുകളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐറ്റം കുറയ്ക്കുകയാണെങ്കിൽ, കാരണം നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, വെറൈറ്റി ഫുഡാണ് നിങ്ങൾക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുക, അതിൽ ഒരു ഐറ്റം നമ്മൾ അവോയ്ഡ് ചെയ്യുക, ആ ഐറ്റത്തിൻ്റെ തുക നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് ടിപ്പായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ചെയ്യുമല്ലോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതായത് ഡിസ്ക്രൈബ് ബ്രീഫ്ലി സം വേസ് ഓഫ് ബീങ് തോട്ട്ഫുൾ ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു എന്നതിനെ ഓരോ ഇൻസിഡൻറ്റ് തന്നിട്ടുണ്ട്. അതായത് വെൻ യു ഗോ ഓൺ എ ബസ്, നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരാളെ കൺസിഡർ ചെയ്തു എന്നതിന് ഒരു ഇൻസിഡൻറ്റ് ഇല്ല. സെക്കൻഡ് വൺ, വെൻ യു ആർ ഹാവിങ് ഡിന്നർ വിത്ത് യുവർ ഫാമിലി, നിങ്ങൾ ഫാമിലിയുമായിട്ട് ഡിന്നർ കഴിക്കുക, വിത്ത് യുവർ ഫാമിലി, അപ്പോൾ നിങ്ങൾക്ക് ആ ഫാമിലി മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്ത ഒരു അവസരം എഴുതുക, ഒരു ഇൻസിഡൻറ്റ് എഴുതുക. ഇനി ആക്ടിവിറ്റി ബി എന്താണ്, യു ഹാവ് പ്ലാൻ ടു ഹാവ് എ പാർട്ടി ഓൺ യുവർ ബർത്ത്ഡേ, നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ദ സൺ ഓഫ് യുവർ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഗെറ്റ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് ഇനഫ് മണി ടു പേ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയുടെ മകന് സുഖമില്ലാതെയായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, പക്ഷെ അവൾക്ക് ആ മകനെ ട്രീറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല. വിൽ യു ഗോ അഹെഡ് വിത്ത് യുവർ പാർട്ടി ഓർ വിൽ യു കട്ട് ഡൗൺ ഓൺ ദ പാർട്ടി എക്സ്പെൻഡിച്ചർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ട്രീറ്റ്മെൻറ്റ് ടു ദ ബോയ് ഹൂസ് മദർ വർക്ക് സോ ഹാർഡ് ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആ സ്ത്രീയുടെ മകനെ നിങ്ങൾ സഹായിക്കുമോ, അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയുമായിട്ട് പോകുമോ, ഇതിലേതാണ് നിങ്ങൾ ചെയ്യുക, അതിനെ കുറിച്ച് വേണം. ഓക്കെ, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് ക്ലാസ്. സീ യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.